ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഒഴിവു വന്ന പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ചാണ്ടി ഉമ്മനെ കോൺഗ്രസ് കളത്തിൽ ഇറക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വൈകാനിടയില്ല എന്ന വിലയിരുത്തലിൽ CPM ആദ്യഘട്ട ചർച്ചകളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അഭിലാഷ് ജി നേർച്ചയായിരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായും ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിത്രം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ചാണ്ടി ഉമ്മൻ വരുമെന്നാണ്. അച്ചു ഉമ്മനെ കുറിച്ചും ചിലർ പറയുന്നുണ്ട്, ചാണ്ടി ഉമ്മനെ പാർലമെന്റിലേക്ക് അയക്കണം, അതൊക്കെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത് എന്ന മട്ടിൽ. ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിട്ടുണ്ടോ, ആ കുടുംബം എത്തിയിട്ടുണ്ടോ, ഒപ്പം CPMന്റെ കണക്കുകൂട്ടലുകൾ? അബ്ജോദ്, യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം വളരെ പെട്ടെന്ന് ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലേക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കടക്കുമെന്ന് നമ്മൾ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം തന്നെ തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും എന്ന തരത്തിലൊരു പ്രാരംഭ ചർച്ചകളിലേക്ക് പോയി. അതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം, നിയമസഭാ സെക്രട്ടേറിയറ്റ് സീറ്റ് ഒഴിവെന്നതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വീണ്ടും സജീവമായി ഒരു ഉപതെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ ആസന്നമാകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വീണ്ടും വളരെ സജീവമാവുകയാണ്. എല്ലാ കണ്ണുകളും പുതുപ്പള്ളിയിൽ ആരെ UDF സ്ഥാനാർത്ഥിയാക്കും എന്നതാണ്. നമുക്കറിയാം, ഈ വിലാപയാത്ര നടക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായപ്പോൾ മുതൽ തന്നെ എല്ലാ കണ്ണുകളും ചാണ്ടി ഉമ്മനിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ മൃതദേഹത്തിനരികെ നിൽക്കുന്ന ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി തന്നെ വരും എന്ന തരത്തിലൊരു സൂചന അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു. കാരണം അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി പൊതുരംഗത്തുണ്ട്. പ്രത്യേകിച്ചും ചില ഭാരവാഹിത്വം ദേശീയ തലത്തിൽ അടക്കം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ ആരെ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന കാര്യത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒരു തരത്തിലുള്ള ഒരു ആലോചനയും ഇപ്പോൾ നടന്നിട്ടില്ല. ചില അഭിപ്രായങ്ങൾ പല നേതാക്കൾക്കുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അത് ആരാകണം എന്ന കാര്യത്തിൽ ഒരു വാക്ക് പറയേണ്ടത് ആ കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബം ഏകകണ്ഠമായി തന്നെ ഏതെങ്കിലും ഒരു പേര് നിർദ്ദേശിച്ചാൽ സംസ്ഥാന കോൺഗ്രസിൽ ഒരു പ്രശ്നങ്ങളുണ്ടാകില്ല, അത് പൂർണ്ണമായും അവർ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. പക്ഷേ നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മതിയായ ചികിത്സ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി മകളടക്കം പല കോൺഗ്രസ് നേതാക്കളെയും സമീപിച്ച വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അത്തരമൊരു ഭിന്നത, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ പുതുപ്പള്ളിയിലുള്ള ഉമ്മൻചാണ്ടി കുടുംബത്തിലും ചില അഭിപ്രായ ഭിന്നതകളുണ്ട്. അതൊരു തലവേദനയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ആ ഭിന്നതകൾ ആദ്യം പറഞ്ഞു തീർക്കുക. അതിനുശേഷം അവിടെ നിന്ന് ഐകകണ്ഠമായ ഒരു പേര് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ചണ്ടി ഉമ്മനാകാം, അല്ലെങ്കിൽ അത് അച്ചു ഉമ്മനാകാം. ഉമ്മൻചാണ്ടിയുടെ മകളാണ്, നേരത്തെ KSU അടക്കം തന്നെ സജീവമായിട്ട് ഉണ്ടായിരുന്നതാണ്. പിന്നീട് വിവാഹശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയതാണ്. പക്ഷെ അച്ചുവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. വളരെ വാത്സല്യത്തോടു കൂടിയാണ് സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ അച്ചുവിനെ കാണുന്നത്. അത് ഇതാരാകും ഉമ്മൻചാണ്ടിയുടെ യഥാർത്ഥ രാഷ്ട്രീയ പിൻഗാമി എന്ന് ചോദിച്ചാൽ ചാണ്ടി ഉമ്മർ തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത. ആ പേരാകാം ഒരുപക്ഷെ കുടുംബം നിർദ്ദേശിക്കുക. പക്ഷേ ചില ഭിന്നതകൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ കോൺഗ്രസ് അത്തരമൊരു ചർച്ചയിലേക്ക് കടക്കുകയുള്ളൂ. ഏതായാലും അത്തരമൊരു ആലോചന കോൺഗ്രസിലില്ല. പ്രധാനമായും ഉമ്മൻചാണ്ടിയോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന ബെന്നി ബെഹനാൻ, KC ജോസഫ് അടക്കമുള്ളവർക്ക് ഇക്കാര്യത്തിൽ ഒരു തീർപ്പെടുക്കേണ്ടി വരും. AK ആന്റണിക്കും പങ്കും ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും. അത്തരമൊരു ചർച്ച യഥാർത്ഥത്തിൽ നടന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അതിലൊരു രാഷ്ട്രീയ കൗതുകമുണ്ട്. ചെറിയ ഭിന്നതകളെ കുറിച്ച് അറിയാവുന്നവർക്ക് ഏത് പേര് ആ കുടുംബം നിർദ്ദേശിക്കും എന്ന കാര്യത്തിൽ ഒരു അറിയാനുള്ള ഒരു കൗതുകമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചാണ്ടി ഉമ്മൻ തന്നെ, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പുതുപ്പള്ളിയിൽ വരാൻ തന്നെയാണ് സാധ്യത. അത്തരമൊരു ചർച്ചയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും സൂചനകളെല്ലാം നൽകുന്നത് ചാണ്ടിയുടെ പേര് തന്നെയാണ്.